സത്യമായിട്ടും ആരുമില്ലാത്തവർ വച്ചു നീട്ടുന്ന നാരങ്ങ മിഠായികൾ തന്നെയാണ് ജീവിതത്തിൻ്റെ മധുരമിരിക്കുന്നത്. ചില വാശികൾ ഇരുട്ടിനെ മറപിടിച്ച് തലയിനെ കെട്ടിപ്പിടിച്ച് ഒന്ന് ഉറക്കെ പൊട്ടിക്കരയുമ്പോൾ തീരാവുന്നതേയുള്ളൂ. നമ്മളിൽ തുടങ്ങി നമ്മളിൽ തന്നെ അവസാനിക്കുന്ന കുഞ്ഞു വാശികൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു വിട്ടുകൊടുക്കൽ. തോൽപ്പിച്ചകന്നിട്ടും ചിരിച്ചുകൊണ്ട് നടക്കുന്നത് അഹങ്കാരം കൊണ്ടല്ല, സ്നേഹിക്കുന്നവർ സന്തോഷിച്ചോട്ടെ എന്ന് കരുതിയാണ്. കാരണം തോൽപ്പിച്ചവന്റെ പൊട്ടിച്ചിരിയേക്കാൾ ഭംഗിയുണ്ട് എല്ലാം നഷ്ടപ്പെട്ടവന്റെ പുഞ്ചിരിക്ക്. സംഭാഷണങ്ങൾക്കിടയിലെ നിശബ്ദതകളിലാണ് നാമൊക്കെ മിക്കപ്പോഴും സത്യം പറയാറ്. സ്നേഹം ഇത്ര വലിയ കുറ്റമാണോ അമ്മേ? സ്നേഹം ഒരു കല്ല് വെച്ച നുണയാണെന്ന് ഞാൻ എങ്ങനെ ഇവളോട് പറയും? ജീവിതത്തിന്റെ വെല്ലുവിളികളെ അതിജീവിക്കാൻ ഈ ജന്മത്തിലെ നിറമുള്ള സ്മരണകളെ കൂട്ടുപിടിച്ച് നടക്കുമ്പോൾ എനിക്കുണ്ടായ നഷ്ടങ്ങളെയും മൗനങ്ങളുറങ്ങുന്ന അകൽച്ചകളെയും ഞാൻ ഓർക്കാറില്ല. കാരണം എനിക്കന്നും ഇന്നും ഓർമ്മകളിൽ ജീവിക്കാനാണ് വിധി, അതാണ് ഇഷ്ടവും. കഥയെ സംബന്ധിച്ച് തീരാത്ത ഒരു മോഹം ഉള്ളിലുണ്ട്. സ്വയം മറന്ന് നൃത്തം ചവിട്ടുമ്പോൾ നർത്തകിയെ കാണാതാവുകയും അരങ്ങിൽ നൃത്തം മാത്രം അവശേഷിക്കുകയും ചെയ്യുന്നത് പോലെ എഴുതി എഴുതി ഞാനില്ലാതാവുകയും കഥ അവശേഷിക്കുകയും ചെയ്യണം. എഴുതിയാൽ ഭ്രാന്ത് വരുമെന്ന് പറഞ്ഞ് എന്നെ മുറിയിൽ പൂട്ടിയിട്ടു. ഞാൻ ആ മുറിയിൽ നഖം കൊണ്ട് കവിത കുറിച്ചു. വാക്കുകൾ നമ്മോട് സംവദിക്കുക മാത്രം ചെയ്യുന്നു, നിശബ്ദത നമ്മെ പഠിപ്പിക്കുന്നു. വാക്കുകൾ കൊണ്ട് സംവദിക്കാനാവാത്തത് മൗനം പഠിപ്പിക്കുന്നു.